സിൽക്കിയാറിൽ നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം കൂടി കഴിഞ്ഞാൽ തണുപ്പ് 7 ഡിഗ്രിയിലേക്കും പിന്നീട് 5 ഡിഗ്രിയിലേക്കും ഒക്കെ വീഴും. ഈ കൊടും തണുപ്പിനെ മറികടന്നു വേണം രക്ഷാപ്രവർത്തനം നടത്താൻ. 41 പേരെയും സുരക്ഷിതരായി പുറത്തു കൊണ്ടുവരാനുള്ള ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതുവരെ ദിവസങ്ങളായി ഒരു വെല്ലുവിളിയായി, ഒരു തടസ്സമായി നിന്നിരുന്ന ആ ഓഗർ യന്ത്രത്തിൻ്റെ ബ്ലേഡ് പൂർണ്ണമായി മുറിച്ചു മാറ്റിയിരിക്കുന്നു. മാത്രമല്ല 6 റാക്ക് മൈനേഴ്സ് ചെറിയ കുഴലിലൂടെ അകത്തു കയറി തുരക്കാൻ സാധിക്കുന്നവർ ഇതിനോടകം തന്നെ തുരങ്കത്തിനകത്തേക്ക് കയറി ചെന്ന് അവരുടെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ മാനുവൽ ഡ്രില്ലിംഗ് ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല അകത്തെ രക്ഷാദൗത്യത്തിനായി ഉപയോഗിക്കുന്ന പൈപ്പ് 30 സെൻറ്റിമീറ്റർ കൂടി അകത്തേക്ക് കയറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് 2 ദിവസങ്ങൾക്ക് ശേഷം ഹൊറിസോണ്ടൽ ഡ്രില്ലിങ്ങിൽ, ഈ തുരങ്ക മുഖത്ത് നിന്നും അകത്തേക്ക് കയറിയുള്ള ഡ്രില്ലിങ്ങിൽ ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്നു. ഇത് വരും മണിക്കൂറുകളിൽ കൂടെ തുടരാൻ സാധിക്കുമെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ അധികാരികൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഒരു ടൈം ലൈൻ, എന്ന് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള വിവരമില്ല. പക്ഷേ നിലവിലുള്ള സ്പീഡും മുന്നിലോട്ടുള്ള പ്രതിബന്ധങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു 24-ഓ 38-ഓ മണിക്കൂറിനുള്ളിൽ തന്നെ മാനുവൽ ഡ്രില്ലിംഗ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. അതേസമയം തന്നെയാണ് തുരങ്കത്തിന് മുകളിൽ നിന്നും ആ ഭാഗത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ വഴി വെട്ടിയിട്ടുണ്ട്, റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ നിറയെ യന്ത്രങ്ങൾ കയറി പോകുന്നുണ്ട്. അവിടേക്കെല്ലാം ഈ യന്ത്രങ്ങൾ എത്തിച്ച് മുകളിലൂടെയുള്ള ഡ്രില്ലിംഗ് ആരംഭിച്ചിരിക്കുന്നു. അത് ഏകദേശം 35 മീറ്ററും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെർട്ടിക്കൽ ഡ്രില്ലിങ്ങിൻ്റെ വെല്ലുവിളികൾ അത് വളരെ കൂടുതലാണ്. കാരണം ഒരു 60 മീറ്റർ എല്ലാം പിന്നിട്ട് താഴേക്ക് എത്തുമ്പോൾ, തുരങ്ക ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള തടസ്സങ്ങളാണ്, എത്രത്തോളം പ്രശ്നങ്ങളാണ് അവരെ നേരിടാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ തടസ്സങ്ങൾ നീങ്ങിയാൽ അതും ഒരു 4 ദിവസത്തിനകം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അധികാരികൾ നിലവിൽ പങ്കുവയ്ക്കുന്നത്. സിൽക്കിയാറിൽ നിന്നും ജഗദീഷ് വിഷ്ണുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.